എന്താണ് വൺ ഡേ ബിഗ് സെയിൽ? ഇത്രയും വണ്ടികൾ ജീപ്പിന്റെ തന്നെ കിടക്കണം, യൂസ്ഡ് വാഹനങ്ങൾക്ക് മാത്രമായിട്ട് മാത്രം ഉള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. നമുക്ക് നല്ല റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമുക്ക് ഇവിടെ വണ്ടി കൊടുക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന എല്ലാ വണ്ടികളും സർട്ടിഫൈഡ് ആയിരിക്കും, ആക്സിഡന്റ്സോ റീപ്ലേസോ ഒന്നും കാണത്തില്ല. ഓക്കെ, 13,70,000 രൂപ അല്ലേ? ലൈക്ക് ബ്രാൻഡ് ന്യൂ പോലെ തന്നെ ആയിരിക്കും ഡെലിവറി കാര്യങ്ങളെല്ലാം. എല്ലാം 2019 മോഡലാണ്. ഓക്കെ, 20 രജിസ്ട്രേഷൻ ഉണ്ട്, 17,000 കിലോമീറ്റർ ആപ്പാട് ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്. ഓ, ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അതെ അതെ, ഓൾമോസ്റ്റ് അണ്ടർ വാറണ്ടി ഉള്ള വെഹിക്കിൾസ് ആയിരിക്കും. നമസ്കാരം, ഞാൻ ജോമി. നമ്മളിന്ന് ഒരു വൺ ഡേ ബിഗ് സെയിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ജീപ്പിൻ്റെ തന്നെ അത്യാവശ്യം കുറേ വണ്ടികൾ ഇവിടെ കിടക്കുന്നു. അപ്പം ഇതിൻ്റെ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളിപ്പോൾ കൊച്ചിയിലാണുള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് ബാലുവാണ്. നമസ്കാരം. ഹലോ ജോമി, സുഖമായിട്ടിരിക്കുന്നു അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. എന്താണ് വൺ ഡേ ബിഗ് സെയിൽ? ഇത്രയും വണ്ടികൾ ജീപ്പിൻ്റെ തന്നെ കിടക്കണോ? എന്താണ് ഇതിൻ്റെ വൺ ഡേ ബിഗ് സെയിൽ എന്ന് പറയുന്നത്? നമ്മുടെ ജീപ്പിന്റെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഓൺഡ് വെഹിക്കിളിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു, അതായത് യൂസ്ഡ് വാഹനങ്ങൾക്ക് മാത്രം ഉള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഓക്കെ, അതിനകത്ത് നമുക്ക് 2000, അതായത് ജീപ്പ് ഇറങ്ങിയപ്പോ തൊട്ടുള്ള വണ്ടികൾ നിലവിലുള്ള കസ്റ്റമേഴ്സിന്റെ മാറിയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന വെഹിക്കിൾസുമായിട്ട് എക്സ്ചേഞ്ച് എടുക്കുന്ന വെഹിക്കിൾസ് ആണ്. ഇത് ഡേറ്റ് എന്താണ്? എല്ലാ മാസവും 15-ാം തീയതിയാണ് നമ്മൾ ഈ വൺ ഡേ ബിഗ് സെയിൽ. ഓക്കെ, വൺ ഡേ ബിഗ് സെയിൽ നടക്കുന്നത് എല്ലാ മാസവും 15-ാം തീയതിയാണ്. അതെ അല്ലേ? ഓക്കെ, അപ്പം 15-ാം തീയതി നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എല്ലാ വാഹനങ്ങളും ജീപ്പിന്റെ ഓൾ വെറൈറ്റീസും നമുക്ക് കാണാൻ കഴിയും അല്ലേ? നമുക്ക് കാണാൻ പറ്റും, കാണാൻ കഴിയും. അപ്പം നമുക്കിപ്പം ജീപ്പ് കോമ്പസ് കിടപ്പുണ്ട്, റാംഗ്ലർ കിടപ്പുണ്ട്, അത്യാവശ്യം ഹ്യൂജ് അല്ലേ? ഒരു 10 വണ്ടികളും കിടപ്പുണ്ട് അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുന്നത്? അതായത് കസ്റ്റമറിന്റെ കയ്യിൽ മേടിച്ച് വെച്ചേക്കുന്നതാണോ, എങ്ങനെയാണ്? അതുപോലെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ തന്നെ പുതിയതായിട്ട് നമുക്ക് ഇപ്പൊ മെറിഡിയൻ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പൊ ഗ്രാൻഡ് ചെറോക്കി നമുക്ക് റീസെന്റ് ഇനിയിപ്പം നെക്സ്റ്റ് മന്ത് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ആ കസ്റ്റമേഴ്സ് അവര് അപ്ഗ്രേഡ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കിന് അവരുടെ കയ്യിലുള്ള വണ്ടി ആയിരിക്കും നമ്മൾ പർച്ചേസ് ആയിട്ട് എടുക്കുന്നത്. നമുക്കിപ്പോ മാരുതിയുടെ വണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്, മറ്റുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ വണ്ടികൾ ഇവിടെ ഇല്ലേ? ഇല്ല ഇല്ല, ഇത് എക്സ്ക്ലൂസീവ് ഫോർ ജീപ്പ്. ജീപ്പ് മാത്രമേ ഉള്ളൂ? ജീപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതൊരു നല്ലൊരു കൺസെപ്റ്റ് ആണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ജീപ്പിന്റെ തന്നെ കസ്റ്റമേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അവരുടെ തന്നെ വാഹനങ്ങൾ ഇവിടെ ഇട്ട് വിൽക്കുന്നു. അതെ, ഇപ്പം ജീപ്പ് നമ്മള് മനസ്സിലൊരു ലൈഫ് ടൈം വണ്ണ് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വണ്ടി ആയിരിക്കും കസ്റ്റമേഴ്സിന്റെ. ശരി ശരി, അപ്പം അങ്ങനെയുള്ളവർക്ക് ന്യൂ കാർ അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും നമുക്കിതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം നമുക്ക് നല്ല റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമുക്ക് ഇവിടെ വണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ചോട്ടെ, ഇപ്പം മാരുതിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ബ്രാൻഡിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് വരുന്നവർക്കും ഇത് തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഉണ്ട്, മാറ്റി എടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ? എടുക്കാനുള്ള ഓപ്ഷൻ. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് വണ്ടികളൊന്ന് പരിചയപ്പെടുത്തി തരാമോ? പിന്നെ അപ്പം ആദ്യത്തെ വണ്ടി ഇത് 2017 അന്നത്തെ ടോപ്പ് ഓഫ് ദി വേർഷൻ ആണ്. 2017 ലിമിറ്റഡ് എന്ന് പറയും. ലിമിറ്റഡ്. ഓക്കെ, ഇതിന്റെ ശരിക്കും സർട്ടിഫിക്കേഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 125 ചെക്ക് പോയിന്റ്സ് ഫുള്ളായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ വണ്ടി സർട്ടിഫൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന എല്ലാ വണ്ടികളും സർട്ടിഫൈഡ് ആയിരിക്കും. ഓക്കെ, ഒരു സ്ട്രക്ചറൽ ഡാമേജോ ആക്സിഡന്റ്സോ റീപ്ലേസോ ഒന്നും കാണത്തില്ല. അതൊക്കെ നിങ്ങളുടെ വാറന്റി? അത് നമ്മുടെ വാറന്റി ആണ്. ഓക്കെ, അത് പക്ക എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇതിപ്പോ ഒരു 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 83,000, അതായത് സർവീസ് കാര്യങ്ങളെല്ലാം പക്കയാണ് അല്ലേ? പ്രോപ്പർ അപ് ടു ഡേറ്റ് നമ്മുടെ പിനാക്കിളി തന്നെ ഉള്ള വണ്ടിയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മേടിച്ചു, ഇതിന്റെ കസ്റ്റമർ ന്യൂ അപ്ഗ്രേഡ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ? അതെ. അപ്പൊ എത്ര രൂപയാണ് ഈ വണ്ടിക്ക് വില വെക്കുന്നത്? ഇത് നമ്മള് 13,75 നമ്മള് കൂട്ടിയിരിക്കുന്ന പ്രൈസ്. ഓക്കെ, 13,70,000 രൂപ അല്ലേ? ഓക്കെ, 10 ലക്ഷം രൂപ വരെ നമുക്ക് ലോണിന് എലിജിബിലിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പൊ 3,35,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം എനിക്ക് തോന്നിട്ട് ഒരു 50% ടയർ ബാലൻസ് ഉണ്ട്. ഈവൻ ഒരു സിംഗിൾ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ല, നിങ്ങൾ ഒന്നും പോളിഷ് ഒന്നും ചെയ്യാണ്ട് തന്നെ ഇട്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ, ആ സിറ്റീസ് കണ്ടീഷനിലാണ് നമ്മൾ സെയിം കണ്ടീഷനിലാണ് കിടക്കണേ. അതൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ. സാധാരണ നമ്മളൊരു യൂസ്ഡ് വെഹിക്കിൾസ് കാണുമ്പോൾ എല്ലാം പോളിഷ് ഒക്കെ ചെയ്ത് ആ ഒരു ലെവലിലാണ് കിടക്കണേ, പക്ഷെ ഇവിടെ ആ എങ്ങനെയാണോ കസ്റ്റമർ യൂസ് ചെയ്തിരുന്നത് ആ ഒരു രീതി തന്നെ ആയിരിക്കും നമ്മൾ വണ്ടി കസ്റ്റമറെ കാണിക്കുന്നത്. കസ്റ്റമർ എന്തെങ്കിലും ഒരു പോരായ്മ അതിനകത്ത് കണ്ടുപിടിച്ച് കാണിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വർക്ക് തീർത്തിട്ടായിരിക്കും. ലൈക്ക് ബ്രാൻഡ് ന്യൂ പോലെ തന്നെ ആയിരിക്കും ഡെലിവറി കാര്യങ്ങളെല്ലാം കൊടുക്കുക. വണ്ടി എടുക്കുന്ന പോലെ തന്നെ ആയിരിക്കും എക്സ്പീരിയൻസ്. ഓക്കെ ഓക്കെ, നമുക്ക് റാംഗ്ലർ പറയുവാണെങ്കിലോ? റാംഗ്ലർ പറയുവാണെന്നുണ്ടെങ്കിൽ 2019 മോഡലാണ്. ഓക്കെ, 20 രജിസ്ട്രേഷൻ ഉണ്ട്. 2019 20 രജിസ്ട്രേഷൻ.
പിന്നെ അത്യാവശ്യം ഒരു കേമനാണ്. കേമനാണ്, ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാൻ. സെപ്പറേറ്റ് റിവ്യൂ ഒക്കെ വരുമ്പോൾ നമ്മൾ രോമാഞ്ചം കൊണ്ട് ഇരിക്കുന്ന ആ ഒരു വീഡിയോസ് ഒക്കെ കാണാറുണ്ട് പലരുടെയും. ഞാൻ ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. ഇപ്പൊ നമുക്ക് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. വണ്ടിയുടെ സ്പെക് എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റാംഗ്ലർ രണ്ട് മോഡലാണ് വരുന്നത്. ഒന്ന് റുബിക്കോൺ എന്ന് പറയുന്ന മോഡലും ഉണ്ട്, അൺലിമിറ്റഡ് എന്ന് പറയുന്ന മോഡലും ഉണ്ട്. ഇതിപ്പോ കിടക്കുന്ന അൺലിമിറ്റഡ് എന്ന് പറയുന്ന മോഡലാണ്. 84,000 kilometers നിലവിൽ ഇപ്പൊ വണ്ടി ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എടുക്കുന്ന ആൾക്കാർ എന്തായാലും സർവീസിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, പക്ക സർവീസ് ആയിരിക്കും, പെർഫെക്റ്റ് ആയിട്ടായിരിക്കും എന്തായാലും. അപ്പം ഈ ഒരു വാഹനം ആവശ്യമുള്ളവർ ഇവിടെ വന്ന് വില കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യൂ അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് വണ്ടി വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് രണ്ട് വണ്ടിയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി നോക്കാം. ഇതിപ്പോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ 2017 ആണ്. ഈ വരുന്ന വണ്ടി 2018 മോഡല്, 19 രജിസ്ട്രേഷൻ ഉണ്ട്, ലോ കിലോമീറ്റർ ആണ്. 17,000 kilometers ആപ്പാട് ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. കാരണം ഇപ്പൊ ഉള്ള ഡ്രൈവിംഗ് സിറ്റുവേഷനിൽ നമുക്ക് ട്രാഫിക്കിലൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ഓടിക്കാനായിട്ട് പറ്റും. ഒരു 20,000 ഓടിയ, ഒരു 17,000 ഓടിയ ടയറും എല്ലാം ഉണ്ട്. പ്രോപ്പർ സർവീസും കാര്യങ്ങളും എല്ലാം തന്നെ എല്ലാം ഉള്ള വണ്ടി. ഓക്കെ ഓക്കെ. നമുക്ക് അടുത്ത വണ്ടിയോ? ഇത് 2019 മോഡലാണ്. ടോപ്പ് എൻഡിന് തൊട്ട് താഴെ വരുന്ന ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. ശരി, ഓക്കെ. 55,000 kilometers ഓടിയിട്ടുണ്ട്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെയാണ്. ഇത് ഡീസൽ മാനുവൽ ആണ്. നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞു നിർത്തി. ഇത് 2017 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. വെറും 44,000 kilometers ഓടിയിട്ടുള്ളൂ. ഓക്കെ. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 125 ചെക്ക് പോയിന്റ്സും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്തിട്ടുള്ള വണ്ടി. ഓക്കെ. അതായത് എനിക്ക് തോന്നിയിട്ട് ഇവിടെ വരുന്ന ജീപ്പ് എടുക്കണമെന്ന ഒരു ആഗ്രഹമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു വാഹനമായിട്ടേ പോകുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് കസ്റ്റമറിന് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് വെറൈറ്റി ഓഫ് മോഡൽസ് അവൈലബിൾ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് എത്രത്തോളം കസ്റ്റമേഴ്സ് ഇതിനോടകം നിങ്ങളെ ആയി കഴിഞ്ഞു? സെലക്ടഡ് ഫോർ യു, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ സെലക്ടഡ് ആയിട്ട് നമ്മൾ എടുത്തിട്ടിരിക്കുന്ന വണ്ടിയാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ആ ഒരു രീതിയിലാണ് ഇവിടെ ഇപ്പം സെയിൽ നടക്കുന്നത് അല്ലേ? അതെ അതെ. അപ്പം കസ്റ്റമർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കസ്റ്റമേഴ്സ് നമുക്ക് തന്നെ ഗൂഗിളിനകത്ത് റിവ്യൂ പേജ് ഉണ്ട്. അതിനകത്ത് നമ്മൾ കയറി നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇവിടെ നിന്ന് വണ്ടി എടുത്തുള്ള കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസ് ഉണ്ട്. അത് നോക്കുമ്പോഴത്തേക്കിന് തന്നെ ആ ഒരു ട്രാൻസ്പെറൻസി കസ്റ്റമറിന് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എല്ലാ മാസവും 15th ഈ പറയുന്ന രീതിയിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ജീപ്പിന്റെ മോഡൽസ് നമ്മൾ ഈ മുട്ടം ആലുവ പോകുന്ന റൂട്ടിൽ GMA പിനാക്കിൾ എന്ന് പറയുന്ന നമ്മുടെ ജീപ്പിന്റെ ഔട്ട്ലെറ്റിൽ ഈ പറയുന്ന മോഡൽസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. എല്ലാ മാസവും 15th അതെ ഇങ്ങോട്ട് പോരെ അല്ലേ? അതെ. രാവിലെ പോരെ, വണ്ടി വൈകുന്നേരം നമുക്ക് ഡെലിവറി ആയിട്ട് എടുത്ത് അന്നേരം പോലെ ായിട്ടുള്ള നമുക്ക് ഫിനാൻസിന്റെ ഓപ്ഷനും, ഫിനാൻസ് വേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഫിനാൻസിന്റെ ആൾക്കാർ വന്ന് ഇവിടെ കാണും. ഓക്കെ. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ വണ്ടി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ വണ്ടി മേടിക്കാനായിട്ടാണെങ്കിൽ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാലും കോൺടാക്ട് കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ 100+ കസ്റ്റമേഴ്സ് നമുക്കിപ്പൊ നിലവിൽ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് എടുത്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് വണ്ടി യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങൾ എത്ര നാളായി ഈ ഒരു? നമ്മള് കഴിഞ്ഞ 2021 നവംബറിലാണ് ശരിക്കും നമ്മൾ ഈ വണ്ടേ ബിഗ് സെയിൽ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ നവംബർ 15 നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. അതിലകത്ത് തന്നെ ഇപ്പൊ ഒരു 100+ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിട്ട് വണ്ടി നമ്മുടെ എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ബാക്കിയുള്ള ആഫ്റ്റർ സർവീസും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്കിവിടെ അസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഡെലിവറി എടുക്കുമ്പോഴത്തേക്കിനു തന്നെ നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുക. വാറന്റി കാര്യങ്ങളെല്ലാം എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് സർവീസിന്റെ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടായിരിക്കും കസ്റ്റമറിൽ നിന്ന് വണ്ടി കൊടുത്തു വിടുന്നത്. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇവിടുന്ന് ആ ഒരു ബന്ധം തീരുന്നില്ല കസ്റ്റമർ, വേറെ എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് സർവീസിന്റെ ആൾക്കാരുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് സർവീസ് കൊച്ചി മാത്രമേ ഉള്ളോ? ഓൾ ഓവർ കേരള ഉണ്ടോ? നമുക്ക് ഓൾ ഓവർ കേരള, ഓൾ ഓവർ ഇന്ത്യ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഓക്കെ. ഈ ഒരു യൂസ്ഡ് വാഹനമാണ്, അതിന്റെ വാറണ്ടി എത്ര നാൾ കൊടുക്കുന്നുണ്ട്? നമുക്ക് നിലവിലുള്ള വണ്ടികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് അണ്ടർ വാറണ്ടി ഉള്ള വെഹിക്കിൾസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. നിലവിൽ വാറണ്ടി ഉള്ള ഓപ്ഷൻസ് ആയിരിക്കും. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഓരോ വർഷം വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പം ഒരു ജീപ്പ് കോമ്പസ് എന്നുള്ള ഒരു മോഹം മനസ്സിലുണ്ടെങ്കിൽ എല്ലാ മാസവും 15th ഇങ്ങോട്ട് പോരെ,
അടിപൊളി വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവരുടെ കോൺടാക്ട് നമ്പറും അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവരെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്.